സ്വഭാവം. ശരി ശരി, എനിക്ക് ഇടവേളയിലേക്ക് വേണം മനോഭിയാനൊന്ന്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമിലേക്ക് വരികയാണ്. വി എസ് പറഞ്ഞു പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം, ജനങ്ങളോട് മാപ്പ് പറയണം, യു ഡി എഫ് പിരിച്ചുവിടണം. വേണു, ഇത് നിങ്ങൾ ഇപ്പോൾ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് പുതുപ്പള്ളിക്കാരൻ പൊതുപ്രവർത്തനം മതിയാക്കണോ എന്നുള്ളതാണ്. അതിനെയും എനിക്കതിനൊരു മറുപടിയായിട്ട് തോന്നിയത് വേണുവിൻ്റെ ആ വിദ്യാഭ്യാസ കാലത്തെ, കോളേജ് വിദ്യാഭ്യാസ കാലത്തെ ആ ചൂട്, ആ താങ്കളുടെ ആ വാക്കുകളുടെ ആ തീയ്, താങ്കളുടെ ആവേശം, ഇതെല്ലാം കൂടെ അങ്ങോട്ട് സമന്വയിപ്പിച്ച് അങ്ങോട്ട് കുത്തി നിറച്ച് താങ്കളൊരു വിധി പറഞ്ഞു കഴിഞ്ഞു. ആ വിധി കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയല്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്യണമെന്ന്. കാരണം ഇനി ഉമ്മൻചാണ്ടി അല്ല, ഇനി പിന്നെ വിജിലൻസ് അന്വേഷണം നടക്കുകയല്ല, അല്ലെങ്കിൽ ഇനിയും അദ്ദേഹത്തിൻ്റെ സെക്ഷൽ ഹരാസ്മെൻറ്റിനെക്കുറിച്ച് അന്വേഷണം നടന്നാലും, താങ്കൾ ഇനി സുപ്രീം കോടതിയിൽ പോയാൽ പോലും ഉമ്മൻചാണ്ടിക്ക് ഇതിനപ്പുറത്തിനൊരു വിധിയില്ല. താങ്കൾ വിധി പ്രഖ്യാപിച്ചു, ജസ്റ്റിസ് വേണുവിൻ്റെ വിധി ഇന്ന് വന്ന സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി ആത്മഹത്യ ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല. താങ്കൾ പറഞ്ഞു ഇപ്പോൾ എന്നോടുള്ള ചോദ്യം വി എസ് അച്യുതാനന്ദൻ അങ്ങനെ പറഞ്ഞതാണ്. വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ട് അതിനുശേഷം പറയുന്ന ആൾ താങ്കളാണ്, അതായത് ഇദ്ദേഹം പൊതുപ്രവർത്തനം നിർത്തണം. ഈ വി എസ് അച്യുതാനന്ദൻ മറ്റൊരു വ്യക്തിയുടെ പൊതു പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടി വലിയ പാടുപെട്ട് നടന്നതാണ് ജോസഫ് സി മാത്യുവിൻ്റെ ഒക്കെ സഹായത്തോടെ. അദ്ദേഹം ഇന്ന് ഇന്ത്യ കേരളം ഭരിക്കുകയാണ്. അദ്ദേഹമാണ് ഇന്ന് ഈ കമ്മീഷൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് അടക്കം പഠിച്ചുകൊണ്ട് അനന്തര നടപടികളിലേക്ക് കടക്കുന്നതായിട്ട് പറഞ്ഞത്. താങ്കൾ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ, എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ആ കാര്യത്തിൽ ഞാനത് വേട്ടയാടിയിട്ടില്ല എന്ന്. താങ്കൾ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും വേട്ടയാടിയ ഒരു മനുഷ്യനായിരുന്നു ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നത് ഇതുപോലെ 1.5 രൂപയുടെ കാര്യമല്ല, 10,450 രൂപയുടെ 450 കോടി രൂപയുടെ തുക ഇവിടെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കേസ്. അത് CBI അന്വേഷിക്കുന്നു. CBI അദ്ദേഹത്തെ 7-ാം പ്രതിയായിട്ട് കണക്കാക്കുന്നു. അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കും, അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള മുഖ്യമന്ത്രി തന്നെ അനുമതി കൊടുക്കുന്നു. ആ മനുഷ്യൻ ഇന്നിപ്പം കുറ്റവിമുക്തനായിട്ട് നിൽക്കുക.